യാതൊരു ശ്രീ മെഡിക്കൽ ഓഫീസറെ എന്റെ വളരെ അടുത്ത സ്നേഹിതയാണ്. പശുവിന് നാല് കാലാണെന്ന് പോലും ഡോക്ടർ റീതയ്ക്ക് അറിയാത്ത റീത വേണം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. കാരണം പശു വന്നിട്ടില്ല അവിടെ. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ഉടൻ പറയും. ഇതനുസരിച്ച് ഒന്നാം ക്ലാസ്സിലാണോ ആറാം ക്ലാസ്സിലാണോ നിങ്ങളുടെ ഫാം ആടും പശുവും കോഴിയും ഒക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്നു എന്ന് പറഞ്ഞ് പഞ്ചായത്ത് തന്നെ ക്ലബൊക്കെയാണ് സംസാരിക്കുന്നത്. അതിൽ നിന്നെല്ലാം മുക്തനായതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ യാതൊരു മടിയുമില്ല. ഞാൻ നോക്കിക്കൊള്ളൂ. ഇത് നമ്മുടെ പശു വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ ഫാമുകളെ പച്ച, ഓറഞ്ച്, ചുവപ്പ് എന്ന് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. നിങ്ങൾ പച്ച പശുവിനെയാണോ, ഓറഞ്ച് പശുവിനെയാണോ, ചുവപ്പ് പശുവിനെയാണോ വളർത്തുന്നത് എന്ന് പറഞ്ഞ് വർഷം തോറും കൊണ്ടടച്ചാൽ മാത്രമേ മലിനീകരണം ഇല്ല എന്നത് കാണാനേ വന്നിട്ടില്ലാത്ത ഈ മലിനീകരണ ഉദ്യോഗസ്ഥൻ അവിടെ ഉള്ളൂ. അവരുടെയൊക്കെ മനസ്സിന്റെ മാലിന്യം മാറ്റി കളയാൻ പുതിയൊരു ബോർഡ് കൂടി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി പോവുകയാണ്. ശാസ്ത്രജ്ഞൻ ഇവർ രണ്ടുപേരും മലയാളികളാണ്. അപ്പോ ഇവർ രണ്ടുപേരും ജനിച്ച കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാല്, മുട്ട, ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആവേണ്ടതാണ്. പക്ഷെ യാതൊരു സംശയവുമില്ല, കേരളത്തിൽ നിന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തെണ്ടി നടക്കുകയാണ്. നമ്മൾ സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്ത് അരി തരൂ, പച്ചക്കറി തരൂ, പാല് തരൂ, മുട്ട തരൂ, ഇറച്ചി തരൂ, കല്യാണത്തിന് മകളുടെ തലയിൽ വെക്കാൻ പൂ തരൂ, അല്ലെങ്കിൽ ചെടിക്കിടാൻ കാഷ്ടം, കോഴിക്കാഷ്ടം തരൂ എന്നൊക്കെ പറഞ്ഞ് തെണ്ടി നടക്കുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എൻ്റെ ദയാരഹിതമായ പരുഷമായ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്, കാരണം ഇത് ഇവിടെ ഇരിക്കുന്ന മികച്ച കർഷകരെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഈ രണ്ട് ആഗോള മലയാളികൾക്ക് ജന്മം കൊടുത്ത നമ്മുടെ നാടാണ് ഈ കാർഷിക രംഗത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന, കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. താഴെ കാണുന്നത് എന്നെ ഇവിടെ എത്തിച്ച വലിയ ഒരു കാര്യമാണ്. കാരണം ഗ്രീൻ കേരള എക്സ്പ്രസ് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് ദൂരദർശൻ നടത്തിയ ഒരു റിയാലിറ്റി ഷോയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ ചേർന്ന് നടന്നതിൽ എലപ്പുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന് മാതൃക സംരംഭങ്ങൾ വഴി കൃഷിയുടെയും ക്ഷീരവികസനത്തിൻ്റെയും പച്ചക്കറി ഉൽപാദനത്തിലും ഒക്കെ ഒന്നാം സ്ഥാനത്തെത്തിച്ചതിന് ഒരു കോടി രൂപ സമ്മാനം കിട്ടിയ ഒരു വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും സാർത്ഥകമായ സന്തോഷകരമായ ഒരു മുഹൂർത്തം ഞാനൊരു പകച്ചതിന് വേണ്ടി ഇത് സ്ലൈഡ് ഇട്ടതാണ്. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്ന അതേ ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത്. നെക്സ്റ്റ്, ഇതിൽ നമ്മൾ സംരംഭകർ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ സംരംഭം തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹം ഗുജറാത്തിലെ ആനന്ദിലുള്ളപ്പോൾ നമ്മുടെ ഗൗരിയമ്മ അന്നത്തെ കൃഷിമന്ത്രി അദ്ദേഹത്തെ കാണാൻ ചെന്നു. ആനന്ദിലെ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹത്തിനോട് ഗൗരിയമ്മ ചോദിച്ചു, ഡോക്ടർ കുര്യൻ, വൈ ഡോണ്ട് യു കം ടു കേരള ആൻഡ് ഇംപ്ലിമെന്റ് സച്ച് പ്രോഗ്രാംസ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, മാഡം, ഐ എം അഫ്രൈഡ്, ഐ എം സ്കെയർഡ് ടു കം ടു കേരള ബിക്കോസ് ദർ ആർ സോ മെനി മലയാളീസ്. കാരണം കേരളത്തിൽ മലയാളികൾ ഉള്ളതുകൊണ്ട് ഞാൻ കേരളത്തിലേക്ക് സംരംഭങ്ങളുമായിട്ട് വരാൻ ഭയപ്പെടുന്നു എന്ന് ഡോക്ടർ വർഗീസ് കുര്യൻ പറഞ്ഞത് വലിയ ഒരു ചർച്ചയായിട്ടുള്ള പ്രയോഗമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തുണ്ടു തുണ്ടുകളായിട്ട് കിടക്കുന്ന കൃഷിസ്ഥലങ്ങളിൽ വേണം നമ്മുടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ. വെറും 38,863 കിലോമീറ്റർ മാത്രം സ്ക്വയർ കിലോമീറ്റർ വിസ്താരമുള്ള ഒരു സ്റ്റേറ്റ്, 570 കിലോമീറ്റർ ദൈർഘ്യം നീളമുള്ള ഒരു സ്റ്റേറ്റ്, 30 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുള്ള ഒരു സ്റ്റേറ്റ്. ഈ കുഞ്ഞി സ്റ്റേറ്റ് ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ 2% താഴെ വരുന്നുള്ളൂ. ഇവിടെയാണ് നമ്മൾ കൃഷി ചെയ്യുകയും വലിയ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യേണ്ടത്. കഷ്ടകാലത്ത് നമുക്ക് 44 നദികളും 34 കായലുകളും 62 ഡാമുകളും അതിൻ്റെ ഇറിഗേഷൻ കനാലുകളും 5 വിമാനത്താവളങ്ങളും അതേപോലെ കേരളം മുഴുവൻ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയ 6-വരിപ്പാതയും 4-വരിപ്പാതയും ഷോപ്പിംഗ് മാളുകളും എല്ലാം കൂടെ ചേർന്ന് കേരളം മുഴുവൻ ഒരു വലിയ നഗരമായിട്ട് മാറിയതിൻ്റെ ഇടയിൽ വേണം പാവം സംരംഭകൻ ചെറിയ കൃഷികളും ചെറിയ ഈ മൃഗഫാമുകളും ഒക്കെ തുടങ്ങാനുള്ളത്. ഇപ്പൊ ലാൻഡിന്റെ സ്കേഴ്സിറ്റി, ഭൂമിയുടെ വലിയ ലഭ്യത കുറവാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ പ്രശ്നങ്ങളിൽ ഒന്ന്. കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ തന്നെ യഥേഷ്ടം സ്ഥലം ലഭ്യമുള്ള ഒരു സംവിധാനമുള്ളപ്പോൾ കേരളത്തിലെ സംരംഭകൻ സ്ഥലത്തിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്നു. കാരണം 100,000 കുറഞ്ഞ് 1 സെന്റ് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ വേണം നമ്മൾ ഇവിടെ ഉള്ള സ്ഥലത്ത് ഫാമുകൾ തുടങ്ങാൻ. രണ്ടാമത്തേത്, എന്റെ
കണക്കിൽ ഞാൻ പിന്നീട് പറയും. രണ്ടാമത്തേത്, ഏറ്റവും വികൃതമായ ലൈസൻസ് നിയമങ്ങളുള്ള ഒരു സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ഒരു ഒരു സംരംഭം തുടങ്ങാൻ വരുന്ന ആളിനെ എങ്ങനെ പുറത്ത് പോയിച്ച് ഓടിച്ചു കളയണം എന്ന് മത്സരിക്കുന്ന പഞ്ചായത്ത്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, മറ്റു വകുപ്പുകളെല്ലാം കൂടെ ഇവരെല്ലാം വളഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു സംരംഭകന്റെ ഫാം ലൈസൻസ് റൂൾസ് ആണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തേത്, ഈ അതോറിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഭരണകർത്താക്കളുടെ ശത്രുതാ മനോഭാവം, അത് ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ, അത് ഞാൻ പിന്നീട് പറയാം. നാലാമത്തേത്, വെള്ളത്തിന്റെ ക്ഷാമം. വലിയ ഡയറി ഫാം അല്ലെങ്കിൽ പോലും ചെറിയ ഫാമുകളിലും പന്നി ഫാമിലും പശു ഫാമിലും ഒക്കെ ധാരാളം വെള്ളം ആവശ്യമുണ്ട്. പക്ഷേ നവംബർ മാസം കഴിഞ്ഞാൽ കേരളം വരണ്ടുണങ്ങിയാണ്. 44 അല്ലെ നദികൾ എവിടെ, ഇടവപ്പാതിയും തുലാവർഷവും ഇടമഴകളും എവിടെ എന്നൊക്കെ ചോദിച്ചാൽ വെള്ളത്തിന്, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന എറണാകുളം ജില്ലയിലെ പശുക്കൾ മാത്രമല്ല മനുഷ്യരെല്ലാവരും തന്നെ അവര് കെട്ടിടം പണിയാനുള്ള കല്ലൊക്കെ കിഡ്നിയിൽ വളർത്തിയെടുക്കുന്നവരാണ്. കാരണം വ്യവസായ മലിനീകരണത്തിൽ നിന്ന് ഈ ആലുവപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് കെട്ടുന്ന വെള്ളം കുടിച്ചിട്ട് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും രോഗികളാകുന്ന ഒരു സംസ്ഥാനത്തിലെ ശുദ്ധജല ലഭ്യത ഫാമുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഭാഗ്യവശാൽ ഇപ്രാവശ്യം കറണ്ടിന് വലിയ പ്രശ്നമില്ല. പക്ഷെ ഒരു ഡയറി ഫാമിൽ ഒരു കർമ്മയന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി വിശ്വസിക്കാൻ പറ്റില്ല. ജനറേറ്റർ കൂടെ സ്ഥാപിച്ചാൽ മാത്രമേ അൺഇൻട്രപ്റ്റഡ് ആയിട്ട് നമുക്ക് വൈദ്യുതി ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥ. മറ്റൊരു കാര്യം, ലേബർ ഷോർട്ടേജ്. നമ്മുടെ പാനൽ ചെയർമാൻ ഡോക്ടർ രാജീവ് പറഞ്ഞതുപോലെ ഉള്ള പണിക്കാരന്, ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, കേരള ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന, 5000 ഫാം ഓണേഴ്സിനെ ചേർത്തെടുത്ത ഈ സംഘടനയുടെ രക്ഷാധികാരിയാണ് ഞാൻ. ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ കണ്ടത്, കേരളത്തിലെ ഫാമുകളിൽ, അനിമൽ ഫാമുകളിൽ ജോലി ചെയ്യുന്ന 9% തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ മലയാളം സംസാരിക്കുന്നത്. 9% മാത്രം. 11% പണിക്കാർ സംസാരിക്കുന്നത് തമിഴാണ്. 9-11 ചേർന്നാൽ ബാക്കി 80% തൊഴിലാളികൾ അവിടെ സംസാരിക്കണമെങ്കിൽ സംരംഭകൻ ഹിന്ദി പഠിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഹോട്ടലിലെ പോലെ, ബാർബർ ഷോപ്പിലെ പോലെ, കെട്ടിടം പണി സ്ഥലത്തെ സൂപ്പർവൈസർ ഹിന്ദി പറയുന്നത് പോലെ നമ്മൾ പശുവിൻ്റെ ഹിന്ദിയും അതേപോലെ തന്നെ കോഴിയുടെ ഹിന്ദിയും ഒക്കെ പറയുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചിട്ടുള്ള ഒരു ഫാം സംവിധാനം മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. ലോ പ്രൊഡക്ടിവിറ്റി, തീരെ ആത്മാർത്ഥതയില്ലാത്ത തൊഴിലാളികൾ. രാത്രിയിൽ 12 പശു പ്രസവിക്കാൻ തുടങ്ങിയാൽ ഈ ഫാം ഓണറും ഭാര്യയും അല്ലാതെ ഒറ്റപ്പണിക്കാരൻ പോലും ഈ സഹായിക്കാനില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്നു. വലിയ കൂലി, ഹൈ വേജസ് എന്ന് പറഞ്ഞത്, ഇപ്പൊ പത്രത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെയുള്ള തൊഴിലാളികളുടെ, ഫാം തൊഴിലാളികളുടെ, കൃഷിപ്പണിക്കാരുടെ കൂലിയുടെ 8.5 കേരളത്തിൽ. എന്നാൽ തന്നെ പണിയെടുക്കുമോ? പണിയെടുക്കുകയില്ല. കാരണം ഈ തൊഴിലുഴപ്പ് എന്ന് പറഞ്ഞൊരു സ്ലോ മോഷൻ വന്നതോടുകൂടി നമ്മുടെ ഈ പണിക്കാരുടെ എല്ലാം തന്നെ ആ ഒരു പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞു എന്നുള്ളത്. ഞാൻ ആരെയും വിമർശിക്കുകയല്ല, ഇവരുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ഹൃദയവേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു തൊഴിൽ സേനയെ ആശ്രയിച്ചിട്ട് എങ്ങനെയാണ് വലിയ ഇൻവെസ്റ്റേഴ്സിന് കേരളത്തിൽ വലിയ ഫാമുകൾ നടത്താൻ പറ്റുക? പിന്നെ വിവിധ ഏജൻസികളെ തട്ടി നടക്കാൻ പറ്റാത്തൊരു സംസ്ഥാനം. മൃഗസംരക്ഷണ വകുപ്പ് ഒരു ഫാം നടത്തുന്ന, അനിമൽ ഫാം നടത്തുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, KLD ബോർഡ്, അതേപോലെ മിൽമ, കേരള ഫീഡ്സ്, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ, അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഏജൻസികൾ, 2 വെറ്ററിനറി കോളേജുകൾ, 1 ഡയറി സയൻസ് കോളേജ്, AVN സയൻസ് കോളേജ്, ഏജൻസികളെല്ലാം ഒരുപാടുണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരാണുള്ളത്? വകുപ്പുകളുടെ ഒരു ഏകോപനമില്ലായ്മ നമ്മൾ നേരിടുന്ന, കേരളത്തിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ, അയൽ സംസ്ഥാനങ്ങളിൽ ഒക്കെ വലിയ കർഷക ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചേർന്ന് ഒരു സംവിധാനം സഹായത്തിനെത്തിയും ഗവൺമെന്റ് ഏജൻസികൾ ഹെൽപ്പ് ചെയ്യാനുള്ളപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് അത് ഇല്ല എന്നുള്ളത് ഒരിക്കലും ഇതിന്റെ ഭാഗമായിരുന്ന ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മറ്റൊരു കാര്യം, നമുക്ക് ഈ തീറ്റ ചെലവ് ഏത് ഫാമിലാണെങ്കിലും നമുക്കറിയാം, പാലിന് 2 രൂപ വില കൂടിയാൽ അടുത്ത ആഴ്ച മിൽമയും കേരള ഫീഡ്സും മത്സരിച്ച് ഇതിന്റെ തീറ്റയുടെ വില വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം കർഷകന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലിന് വില കൂട്ടും, ഇത് മിൽമ ഫീഡും കേരള ഫീഡും കൂടെ അടിച്ചു മാറ്റും. ഇത് കണ്ടിട്ട് മാർക്കറ്റിലുള്ള ഗോദ്രേജ് അടക്കമുള്ള 13 കാലിത്തീറ്റ ഫാക്ടറി ഓണേഴ്സും ഇത് അനുസരിച്ച് വില വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. അതേപോലെ മാർക്കറ്റിംഗ് പ്രശ്നം, വലിയ ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ പാല്. ഇപ്പോൾ മിൽമയൊക്കെ അതിശക്തമായ ഒരു നമ്മുടെ ഒരു അവതാരിക പുണ്യകുമാരി ഒരു പാൽ സൊസൈറ്റി പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരുടെ പാൽ സൊസൈറ്റിയിലേക്ക് സാധാരണ ഒരു കർഷകൻ, ഒരു സംരംഭകൻ, 10 പശുവിനെ വളർത്തുന്ന ഒരു സംരംഭകൻ 100 ലിറ്റർ പാല്
34 രൂപ പ്രകാരം അതിന് 2 പൂജ്യം കൂടെ ചേർത്താൽ അത്രയും രൂപ. ഇതേ പാല് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഈ കൗണ്ടറിൽ വാങ്ങാൻ വരുന്നവരുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ലോക്കൽ സെയിലിന് 44 രൂപയാണ് വാങ്ങുന്നത് അല്ലേ? 44 രൂപയാണ് വാങ്ങുന്നത്. നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ട് നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ് കൊതുകിന്റെ കടി കൊണ്ട് ചാണകം വാരി പശുവിനെ കഴുകി കൊന്തിച്ചിരുന്ന് കറന്ന് പാത്രത്തിൽ നിറച്ച് അത് തൂക്കി പിടിച്ച് സൊസൈറ്റിയിൽ കൊണ്ടുപോയി ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടറേക്കാൾ വലിയ പാൽ കളക്ടർ അതെടുത്തിട്ട് അടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ച് 44 രൂപ വാങ്ങിയെടുക്കുമ്പോൾ 100 ലിറ്റർ പാല് സൊസൈറ്റിയിൽ ഒഴിക്കുന്ന 10 പശുവിനെ വളർത്തുന്ന ഒരു സംരംഭകന്റെ 3400 രൂപ നിന്ന് 1000 രൂപ ഒറ്റ ദിവസം ഈ സൊസൈറ്റിയിലെ ആള്, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഇത് 30 കൊണ്ടൊന്ന് പെരുക്കും, 30,000 രൂപ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ സൊസൈറ്റി തട്ടിയെടുക്കുന്നതിന് ഇതിന് മെൽമയുടെ ഹാൻഡിലിംഗ് ചാർജ് എന്ത് മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞാലും എനിക്കത് സംഭവിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് വലിയ ചൂഷണം തന്നെയാണ്, ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്തുകൊള്ളും, ഒരു തുണി വലിച്ചു കെട്ടിയിട്ട് ഈ വാങ്ങാൻ വരുന്ന ആളിനെ തുണിയുടെ അപ്പുറത്ത് നിൽക്കുകയും പാലൊഴിക്കാൻ വരുന്ന ആളിനെ ഇപ്പുറത്ത് നിർത്തി നമ്മൾ കാണാതെ അത് ഒഴിച്ചു കൊടുത്തിട്ട് 1000 രൂപ അധികം വാങ്ങിയാൽ സങ്കടം വരില്ല. പക്ഷെ ഇതൊരു ഒരു വലിയ ചൂഷണം തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. റെഡിമെയ്ഡ് പ്രൈസ്, പിന്നെ ടെക്നോളജി, നമുക്കറിയാം ഏറ്റവും നല്ല കേരളത്തിലെ 182 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, 500-ലധികം പോളിടെക്നിക്കലുണ്ട്, ITകളുണ്ട്, ഒരു NIT കോഴിക്കോടുണ്ട്, ഒരു IIT കഞ്ചിക്കോടുണ്ട്, അതേപോലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുണ്ട്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന വലിയ കോളേജുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും കുറ്റമറ്റൊരു കറവയന്ത്രം നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഡീലാവലിന്റെ 75,000 രൂപ വിലയുള്ള ഒരു കറവയന്ത്രം വാങ്ങിയാൽ മാത്രം, എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം ഒരു പശുവിന്റെ വില കൊടുത്താൽ മാത്രമേ ഒരു കറവയന്ത്രം കിട്ടുകയുള്ളൂ. ആ കറവയന്ത്രത്തിന് തന്നെ പൾസേറ്റർ കേട് വന്നാൽ, അതിന്റെ ലൈനർ കേട് വന്നാൽ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം പോലും നമുക്ക് ഡോർ സ്റ്റെപ്പിൽ കിട്ടാത്ത വലിയ സാങ്കേതിക മുന്നേറ്റമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരള ശാസ്ത്ര കോൺഗ്രസ് നമ്മുടെ മുണ്ടൂര് യുവക്ഷേത്ര കോളേജിൽ നടത്തുന്നുണ്ട്. പക്ഷെ പാവം കർഷകന് ഒരു കറവേന്ദ്രം ഉണ്ടാക്കി കൊടുക്കാനുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ആളിനെ ആയിരിക്കും, പക്ഷെ തൊഴുത്തിൽ നിൽക്കുന്ന പശുവിൻ്റെ അകത്തിലെ പാല് കറന്നെടുക്കാൻ ഉള്ള ഒരു നല്ല കറവേന്ദ്രം, ചാണകം മാറ്റാനുള്ള ഒരു ഡങ് സ്ക്രൈപ്പർ, പശുവിനെ കുളിപ്പിക്കാനുള്ള ഒരു പ്രഷർ വാഷർ, ചാണകം സ്റ്റെപ്പുകൾ വഴി തള്ളിക്കൊണ്ടുപോകാനുള്ള ഒരു വീൽ ബാർ, ഇതൊന്നും ഡിസൈൻ ചെയ്ത് നമ്മുടെ എഞ്ചിനീയേഴ്സ്, നമുക്കത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് അയൽ സംസ്ഥാനങ്ങളുമായിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് മത്സരിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിലെ അതിവിസ്തൃതമായ പുൽത്തോട്ടങ്ങളിൽ യാതൊരു ചെലവും ഇല്ലാതെ ഫാക്ടറി തീറ്റ തിന്നാതെ ഉൽപ്പാദിപ്പിക്കുന്ന പാലുമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അവിടുത്തെ കോഴി വരുമ്പോൾ, അവിടുത്തെ മുട്ട വരുമ്പോൾ, അവിടുത്തെ പന്നി ഇറച്ചി രൂപത്തിൽ എത്തുമ്പോൾ നമുക്കൊരിക്കലും ഒരുപാട് മത്സരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ കൃത്യമായൊരു വരുമാനം, വലിയ ടെക്കികളും ബിടെക്കുകാരും ഒക്കെ ഇവിടേക്ക് വരുന്നു. സ്വരൂപ്, ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയ സ്വരൂപ്, അദ്ദേഹം MTech പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ കൃത്യമായി ഇത്ര രൂപ മാസം വരുമാനം കിട്ടും എന്നുള്ള രീതിയിൽ ഒരു അനിമൽ ഫാം കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ നാച്ചുറൽ കലാമിറ്റി, 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ക്ഷീരകർഷകർക്ക്, കോഴി വളർത്തലുകാർക്ക്, പശു വളർത്തലുകാർക്കും പന്നി വളർത്തലുകാർക്കും ഒക്കെ ഉണ്ടായ ഭീമമായ നഷ്ടം, അതും പ്രകൃതി ദുരന്തം കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത ആഗസ്റ്റത്തിക്കൊള്ളട്ടെ, 2020 ആഗസ്റ്റിൽ നമുക്ക് റബ്ബർ ബോട്ടിനെ പറ്റിയിട്ടും ഈ കുനിഞ്ഞു നിന്ന് പെണ്ണുങ്ങളെ വണ്ടിയിലേക്ക് കയറ്റി ബോട്ടിലേക്ക് കയറ്റി ജയ്സാലിനെയും ഒക്കെ വീണ്ടും വീണ്ടും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രകൃതിക്ഷോഭം നമുക്ക് വലിയൊരു പ്രശ്നമാണ്. ഈ അഭ്യസനെതിരായ യുവാക്കൾക്ക് അനാകർഷകമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അവിടെ എൻ്റെ വീടിനടുത്ത് പുൽപ്പുള്ളിയിലേക്ക് പോകുന്നിടത്ത് വാസുദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ, ദുബായിലൊക്കെ പോയി നല്ല പൈസയൊക്കെ സമ്പാദിച്ചു വന്നിട്ട് പുള്ളിക്ക് നായ്ക്കളെയൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹം ഒരു കെന്നൽ ബ്രീഡിംഗ് ഒക്കെ തുടങ്ങി നല്ല വരുമാനം ഉണ്ടാക്കി തുടങ്ങി. പക്ഷെ ഞങ്ങൾ ഇലപ്പുള്ളിക്കാരും പുൽപ്പുള്ളിക്കാരും ഒക്കെ ഇയാളെ വിളിക്കാൻ തുടങ്ങിയത് പിന്നെ നായ് വാസു എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ സംരംഭകൻ ആ തൊഴിൽ ഉപേക്ഷിച്ചു, ഒരു സംശയമില്ല. അതേപോലെ ഈ പള്ളത്തേരിക്കടുത്ത് കേസിക്കളം ഒരു മിൽക്ക് സൊസൈറ്റി ഡയറക്ടർ ഉണ്ടായിരുന്നു ശിവകുമാർ. ശിവകുമാർ അദ്ദേഹം നല്ലൊരു ഗോഡ് ഫാം ഒക്കെ തുടങ്ങി, ഗംഭീരമായിട്ട് നല്ല ഒന്നാം തരം ആടുകളൊക്കെ വളർത്തുന്ന വലിയ ഫാമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പാവം ഈ ചെറുപ്പക്കാരുടെ നാട്ടുകാരൊക്കെ ആട് ശിവ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മുടെ ആട് തോമ പോലെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് എന്നോട് പറഞ്ഞു, സാർ എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ ഒക്കും നമുക്ക്, കാരണം ഇത് എന്നിട്ട് നമ്മൾ പറയണം വിദ്യാസമ്പന്നരായ യുവാക്കളെ കടന്നു വരൂ, ഇവിടെ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടോ റോസാ തലങ്ങൾ വിരിച്ചിട്ടോ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഈ മൃഗപരിപാലകരോടുള്ളത് മാറാതെ ആക്ഷേപിക്കുന്ന ഈ എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? സംസ്ഥാന സർക്കാർ ഫാം ലൈസൻസ് നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫാം
തുടങ്ങുക. ലൈഫ് സ്റ്റോക്ക് ഫാം എന്ന് പറയുന്നത് അസഹ്യവും ആപത്കരവുമായ ഒരു വാണിജ്യ സംരംഭമാണ്. അസഹ്യവും ആപത്കരവുമായ ഒരു വാണിജ്യ സംരംഭമാണെന്ന് നമ്മുടെ ഫാം ലൈസൻസ് നിയമത്തിന്റെ 2nd page സംസ്ഥാന സർക്കാർ എഴുതി വെച്ചിരിക്കുകയാണ്. ഭാഗ്യവശാൽ ഈ കാലത്തൊഴുത്തിൽ ജനിച്ച യേശുനാഥൻ അസഹ്യവും ആപത്കരവുമായ ഒരു സ്ഥലത്ത് ജനിച്ചു എന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ മരുഭൂമിയിലെ ഇസ്ലാം മതവിശ്വാസികൾക്ക് ആട് വളർത്തലിന്റെ വഴി കാണിച്ച ഒരു ആപത്കരവും അസഹ്യവുമായ തൊഴിലാണ് മുഹമ്മദ് നബി കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നില്ല. സ്വന്തമായി ആട് വളർത്തിയ ഗാന്ധിജി, നിർമ്മല എന്ന ആടിനെ 1931 ലണ്ടനിലേക്ക് കൊണ്ടുപോയ ഗാന്ധിജി അസഹ്യവും ആപത്കരവുമായ ഒരു മൃഗത്തിനെ കൂടെ കൊണ്ടുപോയി എന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ നമ്മുടെ അനിമൽ ഫാമുകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അസഹ്യവും ആപത്കരവുമായ ഒരു വാണിജ്യ പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് പുതിയ രോഗങ്ങൾ, ഇപ്പോ ലംബി സ്കിൻ ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കുകയാണ്. വെറ്ററിനറി സർവകലാശാല ഡോക്ടർ സാബിൻ ജോർജിനെ പോലെയുള്ള വലിയ ശാസ്ത്രജ്ഞരൊക്കെ ഒരു സർക്കുലർ ഇറക്കി തന്നു, ഇത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നതാണ്, പോക്സ് ഗ്രൂപ്പിൽപ്പെട്ട വൈറസ് ആണ്, ഇത് മഴയുണ്ടാക്കും, മഴ പൊട്ടി ചലമൊഴും, അത് കഴിഞ്ഞ് ഉണങ്ങിയും പോകും എന്ന്. പാവം കർഷകന്റെ പാലുൽപാദനം 30% കുറഞ്ഞതിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ സഹിച്ചുകൊള്ളൂ, അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണം നടക്കുന്നേ ഉള്ളൂ എന്ന് പറയാൻ കഴിയുന്ന എമർജിംഗ് ഡിസീസസ് വല്ലാത്തൊരു പ്രശ്നമാണ്. അതേപോലെ ടെക്നോളജി, ഫാം വേസ്റ്റ്, ഈ ഫാം വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം? വാസിയുടെയും ഒക്കെ പന്നി ഫാമിലെ ദുർഗന്ധം ഒഴിവാക്കാനുള്ള ടെക്നോളജി എന്താണ്? പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. മലിനജലത്തിനെ റീസൈക്കിൾ ചെയ്യാൻ യൂറോപ്പിലൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടു, അവിടെ ദുർഗന്ധമില്ലാതെ മലിനജലം, ഫാം വാട്ടർ, ഫാം വേസ്റ്റ് ഇത് റീസൈക്കിൾ ചെയ്ത് അതിഗംഭീരമായ ടെക്നോളജി ഉപയോഗിച്ചു ഉണ്ടാക്കുമ്പോൾ വാസിയെ പോലെയുള്ള വലിയ സംരംഭകരും പാവങ്കലച്ചനെ പോലെയുള്ളവരും ഒക്കെ ഈ പന്നിക്കാഷ്ടത്തിന്റെ ദുർഗന്ധം അകറ്റാൻ ഫീഡപ്പ് കൊടുത്താൽ മതിയോ, ഈസ്റ്റ് കൊടുത്താൽ മതിയോ എന്ന് ശങ്കിക്കുമ്പോൾ ഒരു ടെക്നോളജിയും ഒരു ശാസ്ത്രജ്ഞനും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. ഞാൻ പരുഷമായി പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക, ഇത് നിങ്ങൾ പറയേണ്ടത് ബ്രീഡിംഗ് പോളിസി. അപ്പോൾ ഡോക്ടർ രാജീവിന്റെ നേതൃത്വത്തിൽ കേരളീ ബോർഡ് ഏറ്റവും നല്ല ബ്രീഡിംഗ് സംവിധാനങ്ങൾ, സെക്സ് സമനം, എംബ്രിയോ ട്രാൻസ്ഫർ സഹിതം നമ്മൾക്ക് തരുന്നുവെങ്കിലും നല്ല അഞ്ച് പശുവിനെ വാങ്ങണമെങ്കിൽ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകത്തിലോ പോയി നടക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളൊരു സത്യമാണ്. നല്ല അനിമൽസ് ലഭ്യമല്ല എന്നുള്ളതും നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. നെക്സ്റ്റ്, ഹലോ മോൻ, വാട്സപ്പ് പ്ലീസ്. നെക്സ്റ്റ്, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഈ താഴെ മാത്രം നോക്കിയാൽ മതി, 10 മുതൽ 20 സെന്റ് സ്ഥലത്ത്, ഇത് നമ്മുടെ സ്റ്റേറ്റിന്റെ പ്ലാനിംഗ് കമ്മീഷൻ എക്കണോമിക് റിവ്യൂവിൽ കൊടുത്ത കണക്കാണ്. 10 മുതൽ 20 സെന്റ് സ്ഥലത്ത് സംരംഭങ്ങൾ നടത്തുന്നവരാണ് നമ്മുടെ കേരളത്തിന്റെ 90.4% പേര്. 1 മുതൽ 2 ഹെക്ടർ സ്ഥലത്ത് ചെയ്യുന്നവരാണ് 4.3% പേര്. 2 മുതൽ 4 ഹെക്ടറിലാണ് 1.3% പേര്. വലിയ ഫാമുകൾ എന്ന് പറഞ്ഞാൽ 4 മുതൽ 10 ഹെക്ടർ. ഞാൻ നേരത്തെ കാണിച്ച കർഷകശ്രീ അവാർഡ് ജേതാക്കളെല്ലാം തന്നെ ഏതാണ്ട് 15 ഏക്കറിലധികം സ്ഥലത്ത്, കൃഷ്ണനീരാട്ടിനെത്രാണ്, 18 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവരാണ്. അപ്പൊ ചെറിയ ലാൻഡ് ഹോൾഡിങ്ങിൽ ചെയ്യുന്ന സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഗംഭീരമായിട്ട് കൊണ്ടു നടക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നെക്സ്റ്റ്, ഇതിൽ ലൈസൻസിന്റെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, മനോരമയെ പോലെയുള്ള വലിയ ഒരു മാധ്യമം നടത്തുന്ന ഒരു സെമിനാർ ആയതുകൊണ്ട് ഇത് കേരളത്തിന്റെ ഭരണാധികാരികളുടെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്ന് കരുതിയാൽ മതി. ഒരു ഫാം തുടങ്ങണമെങ്കിൽ 2012 ഈ നിയമത്തിലാണ് ഫാം ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അസഹ്യവും ആപത്കരവുമായ ഒരു വാണിജ്യം എന്ന് പറഞ്ഞാൽ ഈ കീടനാശിനി ഉണ്ടാക്കല്, അതേപോലെ ബോംബ് നിർമ്മാണം, അതേപോലെ നമ്മുടെ ഈ അതിഭയങ്കരമായി സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നടത്താനുള്ള ലൈസൻസ് നിയമങ്ങളാണ് പാവം പശു വളർത്താൻ. 5 പശുവിനെ വളർത്തുന്നതിന് 20 ആടിനെ വളർത്തുന്നതിന്, 5 പന്നിയെ വളർത്തുന്നതിന്, 25 മുയലിനെ വളർത്തുന്നതിന്, 100 കോഴിയെ വളർത്തുന്നതിനൊക്കെ ലൈസൻസ് എടുക്കണം എന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നിലവിലില്ലാത്തപ്പോഴാണ് നമ്മളുടെ ഭരണാധികാരികൾ ഗവേഷണം ചെയ്ത് ലൈസൻസ് എടുക്കണമെങ്കിൽ ഇതിനേക്കാൾ വളരെ എളുപ്പമാണ് ആറ്റം ബോംബ് നിർമ്മിക്കാൻ ഒരു ഫാക്ടറിയോ അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു ബോംബ് നിർമ്മാണ ശാലയോ തുടങ്ങാൻ ഇതിനേക്കാൾ വളരെ എളുപ്പമാണ്. ഒരു ലൈസൻസും വേണ്ട, ഒരു കെട്ടിടത്തിന്റെ ടെറസിലോ ഒരു കുളിമുറിയിലോ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന രീതി. പാവം കർഷകൻ, ഈ 5 10 അട്ടപ്പാടിയിലെ ആദിവാസികളൊക്കെ 10 50 ആടുകൾ വളർത്തുന്നുണ്ട്, അവര് ലൈസൻസ് എടുക്കാൻ പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത് ഈ ഫോം 1 അപേക്ഷയെ കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലണം, അവിടെ നിന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ അപേക്ഷ സ്വീകരിച്ചിട്ട് പറയും ഫാം തുടങ്ങിക്കൊള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് കെട്ടിടം പണിതിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ DMO കണ്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വരും, ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാതെ. ഈ ഭാവത്തിന് അറിയില്ല DMO എന്ന് പറയുന്നത് എന്തോ ആണെന്ന് അറിയില്ല. അപ്പോൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എന്ന് പറയും. കഴിഞ്ഞ ആഴ്ച
ഈ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ അവിടെ കാണാൻ ഞാനും ഭാര്യയും കൂടെ ചെല്ലുമ്പോൾ ഒരാൾ കാത്ത് ഓടി വരുന്നു. എന്നിട്ട് പറഞ്ഞു, സാറ് പട്ടാമ്പിയിൽ മനോരമയുടെ സെമിനാറിന് ക്ലാസ് എടുത്താണല്ലേ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ അവിടുന്ന് വന്നിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, ജില്ലാ ആശുപത്രിയിൽ ഡി എം ഒയെ കാണാൻ വന്നിരിക്കുകയാണ്, ഒരു ഫാം തുടങ്ങാൻ നോ ഒബ്ജക്ഷൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടെ അല്ല ഈ ഡി എം ഒ എന്ന് പറയുന്ന ഓ ഇരിക്കുന്നത്, അത് സിവിൽ സ്റ്റേഷനിലാണ്. അവർ വിചാരിച്ച ജില്ലാ ആശുപത്രിയിലാണ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഇരിക്കുന്നത്. സിവിൽ സ്റ്റേഷനിലേക്ക് പോകും, ഡോക്ടർ റീതയെ കാണും. ഞാൻ പറഞ്ഞെന്ന് പറയും, നിങ്ങൾക്കൊരു നോ ഒബ്ജക്ഷൻ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആ അപേക്ഷ പട്ടാമ്പിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫീൽഡ് വിസിറ്റ് ചെയ്ത് 20 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തിരിച്ച് ഇതേപോലെ അവിടെ വരണം. എന്നിട്ട് വേണം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ പട്ടാമ്പിയിലെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത്. അവിടെ ഫാം തുടങ്ങിയിട്ടില്ല, പശു ആടും കോഴിയൊന്നും വന്നിട്ടില്ല. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ പറയണം, പശു വളർത്തിയാൽ യാതൊരു. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെ എന്റെ വളരെ അടുത്ത സ്നേഹിതയാണ്. പശുവിന് 4 കാലാണെന്ന് പോലും ഡോക്ടർ റീതയ്ക്ക് അറിയാത്ത റീത വേണം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. കാരണം പശു വന്നിട്ടില്ല അവിടെ. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ഉടൻ പറയും, നിങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോയിട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി വരൂ എന്ന്. ഒരു പല്ല്, രണ്ട് പല്ല് പോയൊരാളിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡെന്നോ മലിനീകരണ നിയന്ത്രണ ബോർഡെന്നോ ഒന്നും പറയാൻ കിട്ടില്ല. ഈ തത്സമയം പെൺകുട്ടി സിനിമയിൽ സിരാജ് വെഞ്ഞാമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, മണലാരണ്യം മലടാരണ്യം കണ്ണല എന്ന് പറഞ്ഞ പോലെ മലിനീകരണ നിയന്ത്രണ ബോർഡെന്ന് ഒരു പാവം സംരംഭ പറയണമെങ്കിൽ എന്ത് പ്രയാസമാണ്. ഈ ഓഫീസ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അധികം പേർക്ക് അറിയുമെന്ന് ഞാൻ കരുതുന്നു. അവിടെ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വന്നിട്ട് വേണം. നെക്സ്റ്റ്, ഈ ഫാമിനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി ഈ ഫാമിനെ 6 ക്ലാസ്സുകളായിട്ട് തിരിക്കും. 1-ം ക്ലാസ് 2-ം ക്ലാസ് എന്ന് പറഞ്ഞ് 6 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ട് അതിന്റെ എണ്ണം അത് നിങ്ങൾ വായിച്ചാൽ മതി, പറയാൻ നേരം ഇല്ലാത്തത്. ഇതനുസരിച്ച് 1-ാം ക്ലാസ്സിലാണോ 6-ാം ക്ലാസ്സിലാണോ നിങ്ങളുടെ ഫാം ആടും പശുവും കോഴിയും ഒക്കെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്നു എന്ന് പറഞ്ഞ് പഞ്ചായത്ത് തന്നെ ക്ലാസ് പോയി. അടുത്തത്, നെക്സ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ലൈസൻസ് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. 500 രൂപ മുതൽ 100 രൂപ മുതൽ 500 രൂപ വരെ വളർത്തണം. 10 കോഴിയെ 100 കോഴിയെ വളർത്തുന്ന ഒരാൾ കൊടുക്കേണ്ട ഫീസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 500 രൂപ കൊടുത്തിട്ട് 2 ഇറച്ചിക്കോഴിയെ വാങ്ങി വീട്ടിൽ പോകുമോ അതോ പഞ്ചായത്തിൽ അടച്ചിട്ട് ഈ സാധനത്തിന് വളർത്താനുള്ള ലൈസൻസ് വാങ്ങിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കും. അടുത്തത്, നിങ്ങൾ ലൈസൻസ് എടുത്തില്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട് പണിഷ്മെന്റ്, 1000 രൂപ പണിഷ് ചെയ്യും, ഓരോ ദിവസവും 50 രൂപ വിത്. എന്ന് പറഞ്ഞാൽ ഇത് ക്യുമുലേറ്റീവ് ആണ്. 365 ദിവസം ലൈസൻസ് എടുത്തില്ലെങ്കിൽ അതിനെ 50 കൊണ്ടൊന്ന് പെരുക്കിയിട്ട് 1000 കൂടെ കൂട്ടി നോക്കും. ഇത്രയും പൈസ കൊടുക്കണം ഈ പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ട്. ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് കൊടുക്കാൻ ലോക്കൽ ബോഡി ട്രൈബ്യൂണൽ, ഈ ലോക്കൽ ബോഡി ട്രൈബ്യൂണൽ എവിടെയാണ് ഇരിക്കുന്നത് ആരെങ്കിലും ഒന്ന് കൈവെക്കാൻ മതി. ഇത് തിരുവനന്തപുരത്താണ്, ഒറ്റ സാധനയുണ്ട്. അവിടെ വേണം ഈ ഇലപ്പുള്ളിയിലോ അല്ലെങ്കിൽ പൊൽപ്പുള്ളിയിലോ മുതലമടയിലോ ഫാം തുടങ്ങുന്ന ആള് അപ്പീലുമായിട്ട് പോകേണ്ടത്. നെക്സ്റ്റ്, ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഹൈഡ്രോപോണിക്സ്. നമ്മൾ ഈ ചോളവിത്ത് കൊണ്ട് ഈ പാടത്ത് പോയിട്ടും വരമ്പിൽ പോയിട്ടും പുല്ലരിയാൻ പറ്റാത്തവർക്ക് കാർഷെഡിൽ വളർത്താവുന്ന ഈ ഓർഗാനിക് മിൽക്ക് ഉണ്ടാക്കാനുള്ള ഹൈഡ്രോപോണിക്സ്. ഇപ്പോൾ പുതിയ ക്വാർട്ടറുകൾ കഴിഞ്ഞു, ഹൈഡ്രോപോണിക്സ് സ്ഥാപിക്കുന്നവർ ആ ഷെഡിന് ഒരു നമ്പർ പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നമ്പർ വാങ്ങിക്കണം. അല്ല, ഷെഡ് കെട്ടിയിട്ടില്ല സാർ, ഞങ്ങളുടെ കാർഷെഡിലാണ് അല്ലെ ബെഡ്റൂമിലാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ വാങ്ങിക്കണം. അതേപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി വകുപ്പിൽ നിന്ന് ഒരു സ്പെഷ്യൽ ലൈസൻസും വാങ്ങിക്കണം. ഈ ചോളം വിത്ത് മുളപ്പിക്കാൻ വേണ്ടി എയർ കണ്ടീഷണർ വെക്കാനോ അല്ലെങ്കിൽ 2 എയർ കണ്ടീഷണർ ഒന്നിച്ച് വെക്കാനോ വാഷിംഗ് മെഷീൻ വെക്കാനോ ആവശ്യമില്ല. പശുവിനുണ്ടാക്കാനുള്ള ഈ ഹൈഡ്രോപോണിക് സംവിധാനത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് സ്പെഷ്യൽ അനുമതി മേടിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവ് ഇറങ്ങിയ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് തന്നെയാണ്. അടുത്തത്, ഇനി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ നമ്മുടെ ഈ പരിസ്ഥിതി വകുപ്പിന്റെ നിയമം വേഗം വേഗം നോക്കൂ. കാരണം ഈ മറ്റ് സെമിനാറുകളിലൊന്നും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കാറുണ്ട്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ മുകളിൽ കായംകുളം പാൾ തോന്നുന്നവരും ഒക്കെയാണ് സംസാരിക്കുന്നത്. അതിൽ നിന്നെല്ലാം മുക്തനായതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ യാതൊരു മടിയുമില്ല. ഇതാ നോക്കിക്കൊള്ളു, ഇത് നമ്മുടെ പശു വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ ഫാമുകളെ പച്ച, ഓറഞ്ച്, ചുവപ്പ് എന്ന് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. നിങ്ങൾ പച്ച പശുവിനെയാണോ, ഓറഞ്ച് പശുവിനെയാണോ, ചുവപ്പ് പശുവിനെയാണോ വളർത്തുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഈ ഗ്രൂപ്പിംഗ്. നെക്സ്റ്റ്, അതിൽ ഒരു പൈസ നമ്മളെ സഹായിക്കാത്ത മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫാം തുടങ്ങാൻ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ എത്ര രൂപ നിങ്ങൾ ഇതിൽ നിക്ഷേപിച്ചു? 1,00,000 രൂപ വരെ ഞാൻ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അടയ്ക്കൂ 490 രൂപ ഓറഞ്ച് ആണെങ്കിൽ അടയ്ക്കൂ 400. അവർ വന്നിട്ടേ ഇല്ല അവിടെ. നമ്മൾ ഈ പണം അടച്ചു കഴിയുമ്പോഴാണ് അവർ ഇത് നോക്കാനായിട്ട് വരാൻ തയ്യാറാവുന്നത് എന്ന് പറഞ്ഞാൽ പാവം പശുവിനെ വളർത്തി ജീവിക്കേണ്ട ഒരാൾ ഈ പണമല്ല. ഇത് ആരാണെന്നറിയോ ചെയ്യേണ്ടത്? ഈ കീടനാശിനി ഫാക്ടറി തുടങ്ങുന്ന ആൾ, കരിങ്കൽ കോറി തുടങ്ങുന്ന ആൾ, ബോംബ് നിർമ്മാണശാല തുടങ്ങുന്ന ആൾ, ഇവരാണ് മൂലധനത്തിന്റെ 3%
അഞ്ച് പശുവിനെ വളർത്തുന്ന ആൾ ചെയ്യേണ്ട പണിയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്തത് 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 അതേപോലെ ഒരു ഈ എത്ര മൂലധനം മുടക്കുന്നു അതിന്റെ നിശ്ചിത ശതമാനം മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് വർഷം തോറും, വൺ ടൈം അല്ല, വർഷം തോറും കൊണ്ടടച്ചാൽ മാത്രമേ മലിനീകരണം ഇല്ല എന്നത് കാണാനേ വന്നിട്ടില്ലാത്ത ഈ മലിനീകരണ ഉദ്യോഗസ്ഥൻ അവിടെ ഉള്ളൂ. ഇവരുടെയൊക്കെ മനസ്സിന്റെ മാലിന്യം മാറ്റി കളയാൻ പുതിയൊരു ബോർഡും കൂടെ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി പോവുകയാണ്. നെക്സ്റ്റ് 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 ഇത് ഈ അയൽക്കാരിൽ നിന്നുള്ള ദൂരം അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ നെക്സ്റ്റ് 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 ഗോ ഫാസ്റ്റ്. ഒരു പശുവിനും കോഴിക്കും ഒക്കെ എത്ര സെന്റ് സ്ഥലം വേണമെന്ന് തീരുമാനിക്കുന്ന മലിനീകരണ ബോർഡാണ്. അതായത് കോഴി നിൽക്കാനുള്ള വിസ്തൃതി, ഒരു സെന്റ് സ്ഥലത്തിൽ 15 കോഴിയെ നിർത്താൻ പറ്റുകയുള്ളൂ. കോഴിക്കൂട് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് കോഴിയെ തട്ടുതട്ടുകളാക്കി വെച്ചാൽ ഓരോ കോഴിക്കും 15 കോഴിക്ക് ഒരു സെന്റ് വീതം വെക്കണം. കേരളത്തിന്റെ വിസ്തൃതി ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഭൂവിസ്തൃതത്തിന്റെ 2% താഴെ അവിടെയാണിത്. അടുത്തത് അടുത്തത് നെക്സ്റ്റ് 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 ക്രമീകരണം. ഒരു പശു വളർത്തുന്ന ആള്, കോഴി വളർത്തുന്ന ആള്, പന്നി വളർത്തുന്ന ആള് ചെയ്യേണ്ടത് ശേഖരണ ടാങ്ക് 2 കമ്പോസ്റ്റ് കുഴി, ജൈവവാതക പ്ലാന്റ്, സകല കുഴികൾ എന്ന് പറഞ്ഞാൽ 1,100,000 കന്നുകാലികളുള്ള കേരളത്തിൽ ഇവരെല്ലാം കൂടെ കുഴി കുഴിച്ചാൽ എന്തുമാത്രം കുഴികളും ടാങ്കുകളുമാണ് കേരളം നിറയാൻ പോകുന്നത്. മനുഷ്യർ താമസിക്കണമെങ്കിൽ ഇനി ആകാശത്തേക്ക് ഫ്ലാറ്റ് കെട്ടേണ്ട അവസ്ഥയിലേക്ക്. നെക്സ്റ്റ് ഇത് മുയൽ. എത്രയോ നിരുപദ്രവിയായ ജീവിയാണ്. സാധ മുയലിനെ വളർത്തണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് ശേഖരണ ടാങ്ക്, ചാണക ടാങ്ക്, മണ്ണാങ്കട്ട, ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് 20 മുയലിനെ വളർത്തേണ്ട ഒരാൾ ചെയ്തു വെക്കേണ്ടതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ സർക്കാർ നിയമമാണിത്. ഇത് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അനുബന്ധമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ നിങ്ങൾ ഒരു ദിവസം എത്ര ലിറ്റർ മൂത്രം ഒഴിക്കുമെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? പക്ഷെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും കേരള സർക്കാരിനും അറിയാം. പൗട്രി എന്ന് പറയുന്ന കോഴി 0.036 kg നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു മുയൽ 0.34 kg കാഷ്ടിക്ക് വന്നു. ഇവർക്കറിയില്ല മുയല് മൂത്രമൊഴിക്കില്ല എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം മൂത്രവും കഴുകിയ വെള്ളത്തിന്റെ അളവ് അവിടെ ബ്ലാങ്ക് ഇട്ടിരിക്കുകയാണ്. മുയൽ മൂത്രമൊഴിക്കുമെന്ന് പോലും അറിയാത്ത നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പരിഹസിക്കുകയല്ല, എത്ര കർഷക വിരുദ്ധമാണ്, എത്ര ക്രൂരമാണ് ഈ വലിയ പീഡനത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ വാർത്ത വായിക്കില്ലേ. കൃഷിക്കാരനെ പീഡിപ്പിക്കുന്ന, സംരംഭകരെ പീഡിക്കുന്ന ഒരു സംസ്ഥാനം കാണണമെങ്കിൽ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് വരൂ എന്ന് ഹൃദയവേദനയോടെ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴി, ഇത് പോയിന്റ്സ് വളരെ ഞാൻ സമയം കൂടുതലെടുത്തു. ഫാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഷോക്കേസ് യുവർ ഫാം. കർഷക ശ്രീ കരിയാവുള്ള ചേട്ടന്റെ ഫാമാണിത്. അദ്ദേഹത്തിന് ഈ ഇതുപോലെ ഒരു വൃത്തിയുള്ള ഫാമാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അയൽക്കാരുടെ പ്രശ്നങ്ങളിൽ മാറാം. മറ്റൊരു വലിയ രംഗം, നമ്മുടെ കൃഷി കാണാൻ, പശുവിനെ കാണാൻ, ആടിനെ കാണാൻ, കോഴിയെ കാണാൻ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് തേടി വരുന്ന സഹ ധാരാളം കർഷകരുണ്ട്. ആ ഗോ ബാക്ക്, ഗോ ബാക്ക്. എന്റെ ഭാര്യ ഇവരൊക്കെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. ആദ്യം ഇരിക്കുന്ന ഈ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. അവർക്ക് ആകെ വേണ്ടത് ഇളനീരും അതേപോലെ ചില്ലറ കാര്യങ്ങളുമാണ്. രണ്ടാം നെക്സ്റ്റ്, ഇത് നമ്മുടെ നവര ഉണ്ണിയേട്ടൻ. തത്തമംഗലത്ത് നവര ഉണ്ണിയേട്ടന്റെ ഫാമിൽ എത്തുന്ന ടൂറിസ്റ്റുകളാണ് അപ്പുറത്ത്. ഇപ്പുറത്ത് കാണുന്നത് രാമശ്ശേരിയിലെ നമ്മുടെ പതിമാഷിന്റെ വീട്ടിലെത്തുന്ന താഴെ കരിയാളച്ചേട്ടന്റെ ഭാര്യയാണ് ഈ മുന്തിരി ജ്യൂസ് ടൂറിസ്റ്റുകൾക്കൊക്കെ കൊടുക്കുന്നത്. ഇവരൊക്കെ ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങൾ, ഫാം ടൂറിസം, ഹോം സ്റ്റേ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ചെയ്യുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടുകൊള്ളും. ഇതിൽ ഞണ്ടിനെ പിടിക്കുന്ന പോലെയാണ്. ഞണ്ടിനെ പിടിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്നിൽ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ വിരൽ കടിച്ച് മുറിക്കുന്ന രീതിയിലാണ് ആരെങ്കിലും ഫാം ടൂറിസം രംഗത്തേക്ക് സംരംഭകൻ വന്നാൽ. ഒന്നാമത് ലൈസൻസുകൾ, എത്ര ലൈസൻസ് വേണമെന്ന് പറയാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. രണ്ടാമത് കറണ്ട് 7A താരിഫ്, വലിയ വൻകിട വ്യവസായത്തിനുള്ള താരിഫാണ്. നിങ്ങളുടെ വീട്ടിൽ 4 ടൂറിസ്റ്റുകൾ വന്ന് ഇളനീര് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ താരിഫ്. അതേപോലെ തന്നെ പോലീസ് നിരന്തരം കയറി ഇറങ്ങി, വന്നത് കൊലപാതകിയാണോ ഭീകരവാദിയാണോ ബോംബ് വെക്കാൻ വന്നോ എന്ന്. ബോംബ് വെക്കുന്നവന് ഇവിടൊന്നും വരില്ല എന്ന് ഇവർക്ക് അറിഞ്ഞുകൂടും. അതേപോലെ തന്നെ ലക്ഷറി ടാക്സ്, ഈ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ വരുമാനത്തിന്റെ 5% ലക്ഷറി ടാക്സ്, ലോക്കൽ ബോഡി ടാക്സ് 4. അതേപോലെ രാഷ്ട്രീയക്കാരുടെ പിടിയിലും പിരിവ് തേടി വരലും അതായത് അപ്പുറം. പിന്നെ
റോഡ് മുഴുവൻ മാലിന്യം നിറച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റ് ഗോഡ്സൺ കൺട്രി കാണാൻ നമ്മുടെ ഫാമിലേക്ക് വരുമ്പോൾ വഴിയിൽ മുഴുവൻ കോഴി വേസ്റ്റും അതേപോലെ തന്നെ അലഞ്ഞതിരിഞ്ഞ് നടക്കുന്ന യാചകരും അലഞ്ഞതിരിഞ്ഞ് നടക്കുന്ന പട്ടികളും ഒക്കെ. നമ്മുടെ ഫാമുകൾ, അനിമൽ ഫാംസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തെരുവ് നായ്ക്കൾ വന്ന് കടിച്ചു കുടഞ്ഞ് നമ്മളെ അനിമൽസിന്, കോഴിയായാലും പശുവിനെയായാലും ആടിനെയായാലും നശിപ്പിക്കുന്നതിന് നിയന്ത്രിക്കാൻ യാതൊരു വഴിയില്ല. വലിയ മനുഷ്യസ്നേഹം ഇല്ലെങ്കിലും മൃഗസ്നേഹികളാണ് നമ്മളെല്ലാവരും. വന്നുകൊള്ളട്ടെ, കടിച്ചുകൊള്ളട്ടെ, കൊന്നുകൊള്ളട്ടെ, കാരണം നായ ഉപദ്രവിക്കരുത്. ആകെ ചെയ്യുന്നത് നായ വന്ധ്യീകരിക്കണം. ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നായയുടെ ആ അവയവം കൊണ്ടാണ് കടിക്കുന്നതെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഈ തെരുവ് നായ ആക്രമിച്ച് സ്കൂൾ കുട്ടിയെ കടിച്ച് കഷ്ണം ചെയ്യുമ്പോൾ ആകെ ചെയ്യുന്ന ABCD പ്രോഗ്രാം, ABC പ്രോഗ്രാം, അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം നടത്തി അതിനെ വന്ധ്യീകരിച്ച് കഴിഞ്ഞാൽ കടിക്കില്ല എന്നുള്ള മണ്ടത്തരം കാണിച്ചു വെക്കുന്ന ഒരു സംസ്ഥാനം. ഞാനിത് വല്ലാതെ പരിഹസിച്ച് പറഞ്ഞു എന്നാരും തെറ്റിദ്ധരിക്കണ്ട. നെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അന്ധകാരമാണെന്ന് വിചാരിക്കേണ്ട. ധാരാളം ഈ ചെറിയ വെളിച്ചങ്ങൾ കൊളുത്തി വെച്ചിട്ട് നമ്മുടെ സംരംഭർ ഈ രംഗത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ പ്രശ്നങ്ങളെ അതിതീക്ഷണമായിട്ട് അവതരിപ്പിച്ചു പോയിന്നൊരു കുറ്റബോധം എനിക്കുണ്ട്. സമയം കൂടുതൽ എടുത്തു എന്നൊരു കുറ്റബോധമുണ്ട്. ദയവായി ക്ഷമിക്കുക. താങ്ക് യു.